വാർത്തകൾ തുടരുന്നു. മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ നിന്ന് വീട്ടുകാർ വിലക്കിയതോടെ സൈക്കിൾ റിപ്പയറിംഗിൽ താരമായിരിക്കുകയാണ് 13-കാരൻ. ചളിങ്ങാട് അമ്പലനട സ്വദേശി ഇല്ലത്ത് പറമ്പിൽ ഇല്യാസ് ജാസ്മിൻ ദമ്പതികളുടെ മകൻ ഇസ്ഹാൻ ഫാറൂഖ് ആണ് വീട്ടിൽ സ്വന്തമായി വർക്ക്ഷോപ്പ് തന്നെ സജ്ജീകരിച്ച് ശ്രദ്ധേയനായിരിക്കുന്നത്. കോവിഡ് കാലത്ത് മൊബൈൽ ഫോൺ കിട്ടാതായതോടെ തൊട്ടടുത്തുള്ള പിതൃ സഹോദരന്റെ ടൂ വീലർ വർക്ക്ഷോപ്പായി ഇസ്ഹാന്റെ ആശ്രയം. പിന്നീട് കൂട്ടുകാരുടെ സൈക്കിൾ റിപ്പയർ ചെയ്തു തുടങ്ങി. ഇത് വിജയിച്ചതോടെ ആക്രിക്കടയിൽ നിന്നും വീടുകളിൽ നിന്നും പഴയ സൈക്കിളുകൾ സംഘടിപ്പിച്ച് റീസെറ്റ് ചെയ്തു. പ്രവാസിയും മെക്കാനിക്കുമായ പിതാവാണ് ഫോണിലൂടെ സംശയങ്ങൾ തീർക്കുന്നത്. 5 സൈക്കിളുകൾ ഇതിനകം വിൽപ്പന നടത്തി കഴിഞ്ഞു. ഫുൾ സെറ്റ് ചെയ്തിട്ട് വിറ്റേക്കണത് ഒരു 5 സൈക്കിളാണ്. പിന്നെ ശരിയാക്കിയിട്ട് 5 കൊടുത്തിട്ടുണ്ടോ? ശരിയാക്കിയിട്ട് അഭിനന്ദനം കിട്ടിയത് സ്കൂളിൽ 2 പിള്ളേർക്ക് ഫ്രീ ആയി സൈക്കിൾ കൈമാറുന്നതാണ്. ഒരെണ്ണം ഞാൻ തന്നെ ഇവിടുന്ന് ശരിയാക്കി ഫുൾ റീഫിറ്റ് ചെയ്ത് ശരിയാക്കി കൊടുത്തത്. ഒരെണ്ണം ആ കുട്ടിയുടെ തന്നിട്ട് ഞാൻ എല്ലാ പുതിയ സാധനങ്ങളൊക്കെ ഇട്ട് ശരിയാക്കി കൊടുത്തു. പൈസ ഞാൻ വാങ്ങിച്ചില്ല. ടൂൾസും കാര്യങ്ങളൊക്കെ എൻ്റെ വാപ്പിച്ചിയുടെ പിന്നെ കുറച്ച് സാധനങ്ങളോടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിച്ചു. പൈസ കുറച്ചൊക്കെ ഞാൻ സൂക്ഷിച്ചു വെക്കും. പിന്നെ സൈക്കിളിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ എടുത്തു വെക്കും. പിന്നെ ഉമ്മച്ചിക്കും കൊടുക്കും. ഇവിടെ വീട്ടാവശ്യത്തിന് യൂസ് ചെയ്യും. സമയം കണ്ടിരുന്ന കുറച്ചൊക്കെ ഉമ്മച്ച് ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്കൂളിൽ പോണ സമയത്ത് ചെയ്യില്ല, വന്നതിന് ശേഷം ചെയ്യും. കളിക്കാൻ വെച്ചാൽ കുറേ പിള്ളേരുണ്ടാവും, ഒരു 25 പിള്ളേരോളം ഉണ്ടാവും. പിന്നെ ഹെൽപ്പ് ചെയ്യാൻ 2 എക്സ്ട്രാ ഉണ്ട്. ഒരാള് നിഹാൽ PS, ഒരാള് സനി. സ്കൂളിൽ നിർധനരായ കൂട്ടുകാർക്ക് സൈക്കിൾ സെറ്റ് ചെയ്ത് കൊടുത്തതോടെ സാമൂഹിക മാധ്യമങ്ങൾ വഴി ഇസ്ഹാൻ വൈറലായി. സൈക്കിൾ എന്നകം തുടങ്ങിയത് ആദ്യം എൻ്റെ സൈക്കിളുകളൊക്കെ ചെറുതായിട്ടൊക്കെ ശരിയാക്കി നോക്കി. എന്നിട്ട് അതിൽ നിന്ന് പിന്നെ ഒരു കടന്ന് നമുക്ക് തോന്നി. അതുകൊണ്ട് ഇവിടെ ഷെഡ് ഒഴിവായി കിടന്നപ്പോൾ ഞാൻ അതിലേക്ക് സാധനങ്ങളും ഒക്കെ വാങ്ങിച്ച് അങ്ങനെ സെറ്റ് ചെയ്തു. ആ കോവിഡിൻ്റെ സമയത്ത് തന്നെ, കോവിഡ് തുടങ്ങിയ അവസരം പഠിച്ചത് എൻ്റെ വാപ്പിച്ചി പിന്നെ മൂത്താപ്പ എല്ലാവരും മെക്കാനിക്ക്. അപ്പോൾ അവരെ നിന്നൊക്കെ പഠിച്ചത് നന്നാക്കാൻ വരാറ് കൂടുതൽ ഫ്രണ്ട്സ് വരും. പിന്നെ വേറെ ആരെങ്കിലും വഴി പോണവർ പിന്നെ കേടായ സൈക്കിളൊക്കെ ഉന്തി കൊണ്ടുപോകുന്നവരുണ്ടാവും. അപ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് വരും. വേറെ ആൾക്കാർ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് വരും. സ്കൂൾ അധികൃതരും പ്രത്യേകം അഭിനന്ദിച്ചു. സൈക്കിൾ റിപ്പയറിംഗിന് പുറമെ കൃഷിയിലും തൽപരനാണ് ഈ മെടുക്കൻ. പച്ചക്കറി കൃഷിക്ക് പുറമെ പ്രാവ്, താറാവ്, കോഴി, മുയൽ, ആട്, മീൻ എന്നിവയെയും വീട്ടിൽ വളർത്തുന്നുണ്ട്. ഇക്കഴിഞ്ഞ കർഷക ദിനത്തിൽ കൈപ്പമംഗലം പഞ്ചായത്തിലെ മികച്ച കുട്ടി കർഷകനായി തിരഞ്ഞെടുത്തത് ഈ 7-ാം ക്ലാസ്സുകാരനെയാണ്. വൈകുന്നേരമായാൽ പ്രദേശത്തെ കുട്ടികളുടെ കേന്ദ്രം കൂടിയാണ് ഇസ്ഹാന്റെ വർക്ക്ഷോപ്പ്. കളിക്കൂട്ടുകാർ മാത്രമല്ല, മിക്കവരും ഹെൽപ്പർമാർ കൂടിയാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളെ തന്റെ കലാവാസനയാൽ അതിജീവിച്ചൊരു വീട്ടമ്മയുണ്ട് വലപ്പാട് കോതകുളത്ത്. കോതകുളം ബീച്ച് റോഡ് സ്വദേശി അമ്പലത്ത് വീട്ടിൽ മുഹമ്മദിന്റെ ഭാര്യ മുനീറ എന്ന കലാകാരിയായ വീട്ടമ്മയ്ക്കും പറയാനുള്ളത് അതിജീവനത്തിന്റെ വിശേഷങ്ങളാണ്. കലാകാര ബന്ധമുള്ള കുടുംബത്തിലെ കണ്ണികളിൽ ഒരാൾ. ചേർപ്പ് 8 സ്വദേശി കടുങ്ങാട്ട് പറമ്പിൽ കൊച്ചു മുഹമ്മദ് നഫീസ ദമ്പതികളുടെ 2 ഒരാൾ. ഉപ്പ മുഹമ്മദ് അറിയപ്പെടുന്ന നാടകഹാസ്യ നടനും ഉമ്മ നഫീസ ഗായികയുമായിരുന്നു. മാതാപിതാക്കളുടെ കലാ അഭിരുചികൾ മുനീറയ്ക്കൊപ്പം സഹോദരി സീനത്തിനുമുണ്ടായിരുന്നു. കലാരംഗത്തേക്ക് വരാനുള്ള പ്രചോദനം ഏറ്റവും കൂടുതൽ വാപ്പാടെ കയ്യിൽ നിന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. വാപ്പ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കണ്ടിട്ടാണ് കുട്ടിക്കാലത്ത് ഞാനത് പഠിച്ചത്. ഉപ്പ തന്നെയാണ് എന്തിനും ഒരു പ്രോത്സാഹനം തന്നിട്ടുള്ളത്. അവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഓരോ പരിപാടികൾ നടക്കുമ്പോഴും ഉപ്പയുടെ കൂടെ ഞാൻ ഉപ്പയുടെ കയ്യും പിടിച്ച് ഞാൻ പോകാറുണ്ട്. എപ്പോഴും ഉപ്പ കൊണ്ട് നടക്കൊന്നുമില്ല. അത്യാവശ്യം അടുത്തൊക്കെയാണെന്നുള്ള നാടകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പ വന്നോളനൊക്കെ പറയും. ദൂരെ സ്ഥലങ്ങളിലേക്കൊന്നും ഉപ്പ കൊണ്ടുപോയില്ല. നമ്മുടെ വീടിൻ്റെ ഇട്ടവട്ടത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. കുട്ടിക്കാലത്ത് പിതാവ് പങ്കെടുത്ത നാടകവേദികളിൽ നൃത്തം അവതരിപ്പിച്ചായിരുന്നു മുനീറ എന്ന കലാകാരിക്ക് തുടക്കമിട്ടത്. 17 സിനിമയിൽ അഭിനയിക്കാൻ മോഹമുണ്ടായെങ്കിലും ചെറുപ്രായത്തിലെ കുസൃതിയായി കണ്ട ഉപ്പ ശിക്ഷണത്തോടെ തടഞ്ഞു. പിന്നീടും പാട്ടുപാടലും കുട്ടിക്കഥകൾ എഴുതിയും മുനീറ തന്റെ കലാവാസനയെ പിന്തുടർന്നു. ഭർത്താവ് മുഹമ്മദും മക്കളായ മുൻസീറും ഹുസിനും മരുമക്കളായ ഹസ്നയും ഫൈറൂസും ഇവരെ പിന്തുണച്ചു. ഖത്തറിൽ കുടുംബത്തോടൊപ്പം കഴിയുന്നിടെ KMCCയുടെ ICRC ക്ലബുകളിലടക്കം സജീവമായി. ഞാൻ ദോഹയിൽ പോകുന്നത് 1994. പിന്നെ 94 വിസിറ്റിങ്ങിന് പോകുന്നത്. വിസിറ്റിങ്ങിന് പോകുന്ന സമയത്തൊന്നും നമ്മൾ അങ്ങനെയുള്ള പരിപാടിയിലൊന്നും പങ്കുകൊണ്ടിട്ടില്ല.
95 നമ്മൾ റെസിഡൻസ് വിസയ്ക്ക് ആവുന്നത്. പിന്നെ കുട്ടികളൊക്കെ ആയി പോയി. അവിടെ നിന്ന് 2-3-4 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിങ്ങനെയുള്ള ഈ മലയാളി സമാജങ്ങളൊക്കെ ഉണ്ട്. ഓണം വന്നാലും വിഷു വന്നാലും ബക്രീദ് വന്നാലും ഒക്കെ അങ്ങനെയുള്ള ഒരു സമാജങ്ങളുണ്ട്. KMCC എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ഫസ്റ്റ് KMCCയുടെ സംഘടന ICRC എന്നുള്ള പറയുന്ന വലിയൊരു സംഘടനയാണ്. സാംബഷീർക്കൊക്കെയാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ. അവരുടെ ഒക്കെ ഒരു ഇതിലാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ ICRC-യിലാണ് ഞാൻ ആദ്യം നാടകത്തിൽ കയറുന്നത്. അതവിടെ കുഞ്ഞുമൂസ വിവാഹിതനാകുന്നു. അതേമാതിരി തന്നെ വാഴവേ മായം, അത് കരിഷ്മയുടെ സംവിധായകൻ മോഹൻ ഐരൂർ, അതേമാതിരി സുധാകരൻ, KK സുധാകരേട്ടൻ, ഇന്നലെ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച വ്യക്തിയാണ് സുധാകരേട്ടൻ. ഇന്നിപ്പോൾ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പുള്ളി. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ അതേമാതിരി തന്നെ വാഴവേ മായം, മൈലാഞ്ചി മണമുള്ളകാറ്റ്, മൊഞ്ചത്തി നീയാണ് പെണ്ണ്, ദേവസ്പർശം, ദേവദൂത്, ലൈല മജ്നു, ഒരു ആൽബം സ്നേഹമുള്ള ലൈലയ്ക്ക് എന്ന് പറയുന്ന ഒരു ആൽബം, അതൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാത്തിനും സപ്പോർട്ട്, എൻ്റെ ഹസ്ബൻഡും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നാടക റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവും, ചിലപ്പോൾ 2 മണിയാവും, 3 മണിക്ക് ആവും ചിലപ്പോൾ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് മൂമെൻ്റ് ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ലേറ്റായിക്കായിട്ട് വീട്ടിൽ വരിക. അപ്പോഴും നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. എപ്പോഴും നമ്മളോട് നല്ല സ്നേഹത്തിൽ തന്നെ പുള്ളി നമ്മൾ ബിഹേവ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലോ. ഞാനൊരു വീട്ടമ്മയല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ ഇതുണ്ട്. കുഞ്ഞിമൂസ വിവാഹിതയാകുന്നു, മൊഞ്ചത്തി നീയാണ് പെണ്ണ്, ഈ ഷെറീദുകൾക്ക് മരണമില്ല, മൈലാഞ്ചി മണമുള്ള കാറ്റ് തുടങ്ങിയ ഒട്ടേറെ നാടകങ്ങളിൽ വേഷമിട്ടു. ലൈല മജ്നു എന്ന ആൽബത്തിലും മുനീറ വേഷമിട്ടിട്ടുണ്ട്. ദേവസ്പർശം എന്ന നാടകത്തിൽ അഭിനയിച്ചിരിക്കെ ബ്രസ്റ്റ് ക്യാൻസറും ഹൃദയ ചികിത്സയ്ക്കും പിന്നാലെ ശരീരത്തിന്റെ ഒരു വശം തളർന്നെങ്കിലും കുടുംബം നൽകിയ പിന്തുണ മുനീറ മുഹമ്മദിന് അതിജീവനത്തിനുള്ള കരുത്തായി. ഇതിനിടെ വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന സിനിമയിലൂടെ ദിലീപിനൊപ്പവും പത്തേമാരിയിലൂടെ മമ്മൂട്ടിയോടൊപ്പവും അഭിനയിക്കാൻ ഇവർക്കായി. സ്വന്തം ശബ്ദം തന്നെ ഡബ് ചെയ്യാൻ മുനീറയോട് നിർദ്ദേശിച്ചത് മമ്മൂട്ടി തന്നെയായിരുന്നു. സിനിമകൾക്കൊപ്പം കുടുംബസുഹൃത്തായ ബാപ്പു വലപ്പാടിന്റെ കുഞ്ഞാമിന എന്ന ടെലിഫിലിമിലെ പ്രിയപ്പെട്ട വേഷത്തിലും മുനീറ അഭിനയിച്ചു. എന്താടാ ഷമീറെ, വീട്ടിലൊരു നല്ല കാര്യം നടക്കുമ്പോ ഇവിടെ ഒന്നും ഉണ്ടായിക്കൂടാ നിനക്ക്? നല്ല കാര്യമായിട്ട് ആ പെണ്ണ് കാണാൻ വന്നവരെന്താ ഓള് ഇഷ്ടപ്പെടാണ്ട് പോയെ? അവർക്ക് നമ്മുടെ ചുറ്റുപാടൊന്നും പിടിച്ചിട്ടുണ്ടാവൂല മോനെ. അല്ലാതെ ഓൾടാ പ്രാന്തനോടുള്ള പ്രേമം അറിഞ്ഞിട്ടല്ലോ. നീ എന്തേ പറയടത്? ഓളെവിടെ കുഞ്ഞാമി? ഓ, നീ എവിടെ ഉണ്ടായിരുന്നോ? പിന്നൊരു കാര്യം പറഞ്ഞേക്കാം, ആ നമ്പൂരി ചെക്കന്റെ പ്രാന്ത് മാറിയാലും നിന്റെ മനസ്സിലെ പൂതി നടക്കുന്നു വിചാരിക്കണ്ട. ഞാനിവിടെ ജീവനോടിരിക്കുമ്പോ അത് നടക്കില്ല. ഞാനാരും വേണമെന്ന് പറഞ്ഞില്ലല്ലോ. എനിക്കാരെയും വേണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. നിന്റെ തർക്കുത്തരം പറയലും ഞാൻ മാറ്റിത്തരാം. നീ ആരെ കെട്ടണമെന്ന് ഞാൻ തീരുമാനിക്കും. വിജിലൻസ് CI എം സുരേന്ദ്രന്റെ ഡയൽ 1091 തുടങ്ങിയ ടെലിഫിലിമുകളിലും വേഷമണിഞ്ഞു. ഗാനഗന്ധർവൻ യേശുദാസിന്റെ ഗാനങ്ങൾ ആലപിച്ച് അതിജീവനത്തിന്റെ നാളുകളെ നേരിട്ട മുനീറയ്ക്ക് റംലാ ബീഗം, കണ്ണൂർ സീനത്ത് എന്നിവരുടെ പാട്ടുകളും മാനസിക പിന്തുണ നൽകി. 53 വയസ്സ് പിന്നിട്ട ഇവർ സ്വരമാധുര്യത്തോടെ ആലപിക്കുന്ന ഗാനങ്ങൾ ഏറെ ഹൃദ്യമാണ്. പേരക്കുട്ടികളായ നാസി ബിൻ, നൂഹ് ബിൻ ഉൾപ്പെട്ട കുടുംബത്തെ കാണാൻ ചൊവ്വാഴ്ച മുനീറ ഖത്തറിലേക്ക് പോകും. പിന്നീട് ഇവർ തിരിച്ചെത്തുന്നത് ബാപ്പു വലപ്പാടിന്റെ ദേവൂട്ടി എന്ന ടെലിഫിലിമിലെ പ്രിയ കഥാപാത്രമാകാനാണ്. സാക്ഷരതാ മിഷനിലൂടെ +2 പ്രവേശനം ലഭിച്ച മുനീറ മുഹമ്മദിന് ഇനിയുള്ള ആഗ്രഹം അഭിഭാഷക എന്ന സ്വപ്ന പൂർത്തീകരണമാണ്. ടീം ഓഫ് സൈക്കോ വഴിയമ്പലം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ അക്യുപങ്ക്ചർ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നേതൃത്വം കൊടുത്ത ക്ലബിലെ എല്ലാ ഭാരവാഹികളും പ്രസിഡന്റ് സെക്രട്ടറി ഗജാൻജി, ഇതിലെ ഭാരവാഹികളോട് എല്ലാവരോടും ഞാൻ ഒന്നുകൂടി നന്ദി പറയുകയാണ്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരുപാട് അസുഖങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അലോപ്പതി ചികിത്സയിലൂടെ പല രോഗങ്ങൾക്കും ശമനം കിട്ടാതെ നടക്കുന്ന ഒരു അവസരത്തിലാണ് നമുക്ക് അക്യുപഞ്ചറുമായി ബന്ധപ്പെടാൻ സാധിച്ചവർക്ക് അതിന്റെ ഗുണങ്ങൾ അറിയാം. എനിക്കറിയാം, 4.5 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ 5 കൊല്ലത്തോളമായി എനിക്ക് ഇങ്ങനത്തെ ഒരു അസുഖങ്ങളും ഇല്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമ്മളൊരു ഡോക്ടറെ ചെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാല് ടെസ്റ്റ് ചെയ്തു, ഒരു 30-40 വയസ്സായി കഴിഞ്ഞു കഴിഞ്ഞാല് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു ഷുഗറോ ഒരു പ്രഷറോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം വരെ ആ ഡോക്ടറെ കീഴിൽ നമ്മൾ മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥയിലാണ് എല്ലാവരും. ഞാനും അങ്ങനത്തെ ഒരു അവസ്ഥയിലാവേണ്ടതായി. പക്ഷേ ഇവിടെ നമുക്ക്
രോഗം മാറ്റി തരാന്നെന്തായാലും നമ്മളോട് പറയുന്നില്ല. പക്ഷെ ഇത് മരുന്നില്ലാതെ നമ്മൾ ഇത്രയും മരുന്നുകൾ കഴിക്കുന്നുണ്ട്. ആ മരുന്നിനൊക്കെ ഒരു ശമനം, ആ മരുന്നില്ലാതെ നല്ലൊരു അവസ്ഥയിൽ നമ്മുടെ നല്ലൊരു ആരോഗ്യത്തിനെ വാർത്തെടുക്കാനായിട്ട് ഈ അക്യോപഞ്ചറിലൂടെ നമുക്ക് സാധിക്കും. അത് സാധിച്ച ഒരുപാട് വ്യക്തികൾ ചിലപ്പോൾ ഇതിലുണ്ടായിരിക്കും. 10-16 കൊല്ലമായി ഷുഗറിനും പ്രഷറിനും മറ്റുള്ള അസുഖങ്ങൾക്കൊക്കെ മരുന്ന് കഴിച്ചിരിക്കുന്ന അവസ്ഥയിലുണ്ടായിരുന്ന വ്യക്തികൾ അതൊക്കെ മാറി നല്ല ഈ അക്യുപഞ്ചറിലൂടെ ഒരു മരുന്നിനടിമപ്പെടാണ്ട് നല്ല ആരോഗ്യവാനായിട്ട് ഉള്ള ആൾക്കാരും ചിലപ്പോൾ ആ വ്യക്തികൾ ചിലപ്പോൾ ഈ ക്യാമ്പിലുണ്ടായിരിക്കുന്നു. പഞ്ചായത്ത് അംഗം PH അബ്ദുള്ള അധ്യക്ഷനായി, പഞ്ചായത്ത് അംഗം പ്രജീന റഫീഖ്, ടീം ഓഫ് സൈക്കോ ഭാരവാഹികളായ രതീഷ് വടശ്ശേരി, PS സിയാദ്, PH ഹാഷിഫ്, ഫാസിൽ ഹുസൈൻ എന്നിവർ സംസാരിച്ചു. അക്യുപങ്ക്ചർ വിദഗ്ധൻ ഷുഹൈബ് റിയാലു ക്യാമ്പിന് നേതൃത്വം നൽകി. ആനാപ്പുഴ സ്വദേശിനിയായ ധന്യ രാജഗോപാലിന്റെ പ്രഥമ കഥ സമാഹാരമായ ഫോറിൻ കുട എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയിൽ നടന്നു. പ്രൗഢ ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പ്രശസ്ത എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ ഗോപിനാഥ് പനങ്ങാട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വേണു വെണ്ണറ അധ്യക്ഷത വഹിച്ചു. കവി സെബാസ്റ്റ്യൻ പുസ്തകം ഏറ്റുവാങ്ങി. ബെക്കർ മേത്തല, താലൂക്ക് ലൈബ്രറി കൌൺസിൽ നേതൃസമിതി ചെയർമാൻ PN വിനയചന്ദ്രൻ, വായനശാല സെക്രട്ടറി UT പ്രേംനാഥ്, ധന്യ രാജഗോപാൽ എന്നിവർ സംസാരിച്ചു. വായനശാലയിലേക്കുള്ള പുസ്തകം കഥാകാരിയിൽ നിന്നും വായനശാല സെക്രട്ടറി ഏറ്റുവാങ്ങി. ഇനി സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ്, കൽപ്പമംഗലം, കാളമുറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്നാവർത്തിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പദ്ധതിയെക്കുറിച്ച് പ്രതിപക്ഷം ഉന്നയിച്ച ഒരു ചോദ്യത്തിനും ഉത്തരമില്ലെന്നും പ്രതിപക്ഷ നേതാവ്. അഴീക്കോട് ഉപതെരഞ്ഞെടുപ്പ് LDF UDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. വാരിക്കോട്ട് മഠം ബ്രഹ്മശ്രീ ജയരാജ് പോറ്റി കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രം സന്ദർശിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.